കുറ്റിപ്പുറം സബ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ സംയുക്ത സമര സമിതിയുടെ നേതൃത്വത്തിൽ ആധാരം എഴുത്ത് തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ പണിമുടക്കും ധർണയും സംഘടിപ്പിച്ചു. ധർണാ സമരം കെഎം ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ലക്ഷക്കണക്കിന് ആധാര മേഖലയിൽ തൊഴിലെടുക്കുന്നവരെ തെരുവിലിറക്കിയും ആധാരത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ കഴിയാത്ത രീതിയിലും ഭാവിയിൽ കോടതികളിൽ വ്യവഹാര നടപടികൾ കൂടുതൽ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങളുമായി രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ജനങ്ങളിൽ ബോധവൽക്കരണം നടത്താതെയും ആധാരമെഴുത്ത് തൊഴിലാളി സംഘടനകളോട് കൂടി ആലോചിക്കാതെയും വളരെ പെട്ടെന്ന് രഹസ്യ സ്വഭാവത്തോടെ തിരുവനന്തപുരം പട്ടം സബ് രജിസ്ട്രാർ ഓഫീസിൽ ആദ്യമായി നടപ്പിലാക്കിയ ധനനിശ്ചയം, ദാനം എന്നീ ആധാരങ്ങളെ ഫോം സിസ്റ്റത്തിലേക്ക് മാറ്റിയ നടപടി തൊഴിലാളി വിരുദ്ധവും ജനവിരുദ്ധവും ആധാര സുരക്ഷിതത്വവും ഇല്ലാത്ത നടപടിയാണ്. ആധാരം ഫോറം സിസ്റ്റത്തിലേക്ക് മാറ്റുന്ന നടപടിയിൽ നിന്ന് ഡിപ്പാർട്ട്മെന്റ് പിന്മാറണമെന്നും തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിച്ചുകൊണ്ടും പരമ്പരാഗതമായി ആധാരം എഴുതുന്ന രീതിയെ സംരക്ഷിച്ചുകൊണ്ടും ആധുനിക രീതിയിലുള്ള നടപടിയിലേക്ക് സർക്കാർ പോകണമെന്ന് സംഘടനാ പ്രവർത്തകർ അഭ്യർത്ഥിച്ചു. സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പണിമുടക്കും ധർണയും കുറ്റിപ്പുറം സബ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. ധർണാസമരം കെ എം ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്തു. ആലുക്കൽ അബ്ദുൾ സലീം അധ്യക്ഷത വഹിച്ചു. സി പി അശോകൻ, അബ്ദുൾ അസീസ്, കെ പി യാസിർ അറഫ, ടി പി അൻവറുദ്ദീൻ, എൻ എസ് മുഹമ്മദ് കുട്ടി, അബ്ബാസ്, സ്മിത, രമണി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കുറ്റിപ്പുറം.